What sort of quadrilateral is formed by the tangents at the end of two perpendicular diameter of a circle? ഒരു വൃത്തത്തിന്റെ പരസ്പരം ലംബമായ രണ്ട് വ്യാസങ്ങളുടെ അറ്റങ്ങളിൽ വരക്കുന്ന തൊടുവരകൾ ചേർന്നുണ്ടാവുന്നത് ഏതു തരം ചതുർഭുജമാണ്? എന്നോട് ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ കിട്ടിയ ഈ ചതുർഭുജം അഥവാ എ ബി സി ഡി എന്ന് പറയുന്ന ആ ചതുർഭുജം അല്ലെങ്കിൽ ആ ക്വാഡ്രിലാറ്ററൽ ഏത് തരം ക്വാഡ്രിലാറ്ററൽ ആണ്? സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാംഗിൾ ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടുമല്ലോ, അതിൽ ഏത് തരം ആണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം അത് എങ്ങനെയുള്ളതാണ് വരുന്നത്. ഇവിടെ എ പി ഈക്വൽ ടു എ എസ് അഥവാ എ പിയും എ എസും ഈക്വൽ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് വൃത്തത്തിന്റെ പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്നും വൃത്തത്തിലോട്ട് വരക്കുന്ന ടാൻജൻസുകളുടെ ലെങ്ത് സെയിം ആയിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പി ഡിയും ഡി ആറും ഈക്വൽ ആയിരിക്കും, ആർ സിയും സി ക്യൂവും ഈക്വൽ ആയിരിക്കും, ബി ക്യൂവും എസ് ബിയും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ദെൻ എ ഡി പ്ലസ് ബി സി, എ ഡി പ്ലസ് ഈ ലെങ്ത്തുകൾ കൂട്ടാണ് എ ഡി പ്ലസ് ബി സി. ഓപ്പോസിറ്റ് സൈഡുകൾ കൂട്ടുമ്പോൾ നമുക്കറിയാം എ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പി പ്ലസ് പി ഡി ആണ്, ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ക്യു പ്ലസ് ക്യു സി ആണ്. ഈ എ പി എന്ന് പറയുന്നത് എ എസിന് ഈക്വൽ ആണ്, അപ്പൊ എ പിക്ക് പകരം നമ്മൾ എന്ത് ചെയ്തു, എ എസ് കൊടുത്തു. പി ഡി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, ഡി ആറിന് ഈക്വൽ ആണ്, അപ്പൊ ഡി ആർ കൊടുത്തു. ബി ക്യു എന്ന് പറയുന്നത് ബി എസിന് ഈക്വൽ ആണ്, അപ്പൊ ബി എസ് കൊടുത്തു. ഇനി ക്യു സി എന്ന് പറയുന്നത് സി ആറിന് ഈക്വൽ ആണ്, അപ്പൊ സി ആറിന് കൊടുത്തു. അപ്പൊ നേരെ തിരിഞ്ഞു വന്നില്ലേ, നോക്കിയേ. ഇപ്പൊ എ എസ് പ്ലസ് ബി എസ് ഇതാ ഇവിടെ ഉണ്ട്, എ എസ് പ്ലസ് ബി എസ് അത് എന്ന് പറയുന്നത് എ ബി ആണ്. ഡി ആർ പ്ലസ് ആർ സി അത് എന്ന് പറയുന്നതോ ഡി സി ആണ്. ഓക്കെ, ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി, എ എസ് പ്ലസ് ബി എസ് എന്ന് പറഞ്ഞാൽ എ ബി, ഡി ആർ പ്ലസ് ആർ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി സി. അപ്പൊ നമ്മള് ഈ സൈഡ് നിന്ന് തുടങ്ങി, ഈ ഓപ്പോസിറ്റ് സൈഡുകൾ കൂട്ടിയാലും ഈ ഓപ്പോസിറ്റ് സൈഡുകൾ കൂട്ടിയാലും സെയിം ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഓപ്പോസിറ്റ് സൈഡുകളുടെ സമ്മുകളെല്ലാം ഈക്വൽ ആയതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ അഡ്ജസൻറ്റ് സൈഡുകളും ഈക്വൽ ആണ്, ടാൻജന്റുകൾ ഈക്വൽ ആണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് നമുക്ക് ഇതിന് എന്താണെന്ന് പറയാം, ഒരു സ്ക്വയർ ആണെന്ന് പറയാം. ഓൾ സൈഡ്സ് ആർ ഈക്വൽ, എല്ലാ വശങ്ങളും തുല്യമാണ്. എ ബി സി ഡി ഇസ് എ സ്ക്വയർ. ഇനി വേറെ രീതി കൂടി നമ്മൾ ഞാനൊന്നുകൂടി പറഞ്ഞുതരാം, ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടില്ല, പറഞ്ഞുതരാം. ഇവിടെ ഇത് ഡയമീറ്റർ ആണല്ലോ, അപ്പൊ ഈ ആംഗിൾ 90 ഡിഗ്രി. ഓക്കെ, ഇതാ ഈ ആംഗിൾ 90 ഡിഗ്രി, റേഡിയസും ടാൻജന്റും തമ്മിൽ ഈ ആംഗിൾ 90 ഡിഗ്രി. അപ്പൊ ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഇതെന്താവും, 90 ഡിഗ്രി. ഇത് റേഡിയസ് ആണല്ലോ, റേഡിയസിനെ ഞാൻ ആറ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും, ആറ്. ഓക്കെ, രണ്ട് അഡ്ജസൻസ് ആയിട്ട് ഈക്വൽ ആണ്, എല്ലാ ആംഗിളും 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒ ക്യു സി ആർ എന്ന് പറയുന്നത് എന്താവും, ഒരു സ്ക്വയർ ആവും. അപ്പൊ ഇവിടെയും ആറ്, ഇവിടെയും ആറ്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും കിട്ടൂല, ഇവിടെ റേഡിയസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആറ്, ഇവിടെയും ആറ്, ഇവിടെയും നമുക്ക് കിട്ടും ആറ്, ആറ്, ഇവിടെയും നമുക്ക് കിട്ടും ആറ്, ആറ്. ഇനിയൊന്ന് കൂട്ടി നോക്കിയേ, ഡി സിയുടെ നീളം 2r, ബി സിയുടെ നീളം 2r, എ ബിയുടെ നീളം 2r, ഡി എയുടെ നീളം 2r, എല്ലാ സൈഡിന്റെയും ലെങ്ത് എത്രയാണ്, 2r ആണ്. അപ്പൊ ഇതൊരു സ്ക്വയർ അല്ലേ. ഓക്കെ,